എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശനി ഒരു പാപഗ്രഹമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ശനി ഒരു ആത്മീയ ഗ്രഹം കൂടിയാണ്. ശനി ദശ 19 വർഷമാണ്. പിന്നെ അയൽശനി, കണ്ടകശനി കാലഘട്ടം. ഈ സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കടങ്ങൾ, അങ്ങനെ അപകടങ്ങൾ, അങ്ങനെ പലവിധ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈശ്വര ചിന്ത വരും, ഈശ്വരനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും. അങ്ങനെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തന്ന് നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അതുകൊണ്ടാണ് ശനിയെ ആത്മീയ ഗ്രഹമെന്ന് വിളിക്കുന്നത്. ആയുസ്, അതുപോലെ തന്നെ ദുഃഖം, പാശ്ചാത്യ വിദ്യാഭ്യാസം, അതുപോലെ നീച പ്രവൃത്തികൾ, കുടുംബം, ലോകകാര്യങ്ങളിൽ വിഷമങ്ങൾ, ഇതിൻ്റെ എല്ലാം കാരകനാണ് ശനി. അതുപോലെ തന്നെ ശനി ദശ 19 വർഷമാണ്. ശനിയുടെ സ്വന്തം ക്ഷേത്രം മകരം, കുംഭം, ഉച്ചക്ഷേത്രം, തുലാം, എടവം, ബന്ധുക്ഷേത്രം, ധനുവിലും ശനി നിന്ന് കഴിഞ്ഞാൽ ഗുണം ചെയ്യും. മേടം നീചക്ഷേത്രമാണ്. മേടത്തിൻ്റെ അധീനായ ചൊവ്വ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4, 7, 10, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ കൂടെ, അത് കേന്ദ്രഭാവങ്ങളിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഭാവങ്ങളിൽ ഈ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അവിടെ ശനിക്ക് നീചഭംഗ രാജയോഗം സംഭവിക്കും. ഇത് വളരെയധികം നല്ലതാണ്. മാത്രമല്ല ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 8-ൽ 8ാം ഭാവത്ത് ശനി നിന്ന് കഴിഞ്ഞാൽ ആയുസ് ഉണ്ടാകും എന്നാണ് പറയുക. മാത്രമല്ല ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് 3, 7, 10 ഭാവങ്ങളിലേക്ക് ശനി പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശനിയെ അടിസ്ഥാനമാക്കിയുള്ള മഹായോഗമാണ് ശശമഹായോഗം. അതായത് ശനിയുടെ സ്വന്തം ക്ഷേത്രമായ മകരത്തിലോ കുംഭത്തിലോ ഉച്ചക്ഷേത്രമായ തുലാത്തിലോ ശനി നിൽക്കുക. ഇത് ലഗ്നാലോ ചന്ദ്രാലോ കേന്ദ്രസ്ഥാനങ്ങളായി വരിക. അതായത് 1, 4, 7, 10 ഭാവങ്ങളിൽ ഇങ്ങനെ ശനി നിൽക്കുകയാണെങ്കിൽ ലഗ്നാലോ ചന്ദ്രാലോ, അതിനെ ശശമഹായോഗം എന്ന് വിളിക്കും. നല്ല ധനം, കീർത്തി, ഐശ്വര്യം, കൃഷി, ഭൂമിലാഭം, കൃഷിലാഭം, അതുപോലെ ഭൃത്യന്മാർ, ദീർഘായുസ്, ഇതെല്ലാം ശശമഹായോഗത്തിൻ്റെ ഗുണങ്ങളാണ്. മാത്രമല്ല 5, 9 ഭാവത്തിൻ്റെ അധിപന്മാർ, അതായത് ത്രികോണാധിപന്മാർ, അതായത് മകരം, കുംഭം, ഈ രണ്ട് രാശികൾ, ശനിയുടെ സ്വന്തം രാശികൾ 5-ൻ്റെയോ ലഗ്നത്തിൽ 5-ൻ്റെയോ 9-ൻ്റെയോ അധിപന്മാരായി കഴിഞ്ഞാൽ ആ ശനിദശ വളരെയധികം ഗുണം ചെയ്യും. ത്രികോണാധിപന്മാർ വളരെയധികം ഗുണം ചെയ്യും എന്നാണ് ഇതിൻ്റെ കാര്യം. ഇനി ശനിയുടെ അപഹാരങ്ങളെക്കുറിച്ച് പറയാം. ശനി ദശ തുടങ്ങുന്നത് ശനിയുടെ അപഹാരത്തോടു കൂടിയാണ്. 3 വർഷം 3 മാസമാണ് ശനിയുടെ അപഹാരം. അത് കഴിഞ്ഞാൽ 2 വർഷം 8 മാസം ബുധൻ്റെ അപഹാരം, 1 വർഷം 1 മാസം കേതുവിൻ്റെ അപഹാരം, 3 വർഷം 2 മാസം ശുക്രൻ്റെ അപഹാരം. അത് കഴിഞ്ഞാൽ 11 മാസം 12 ദിവസം സൂര്യാപഹാരം, 1 മാസം 7 മാസം ചന്ദ്രൻ്റെ അപഹാരം, 1 വർഷം 1 മാസം ചൊവ്വയുടെ അപഹാരം, 2 വർഷം 10 മാസം 6 ദിവസം രാഹുവിൻ്റെ അപഹാരം, 2 വർഷം 6 മാസം 12 ദിവസം വ്യാഴത്തിൻ്റെ അപഹാരം. ഈ വ്യാഴത്തിൻ്റെ അപഹാരത്തോടു കൂടി ശനിദശ അവസാനിക്കും. ചിലർക്ക് ശനിദശ അവസാനിക്കുമ്പോൾ വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം ശനി അവസാനിക്കുന്നത് വ്യാഴമെന്ന ശുഭഗ്രഹത്തിൻ്റെ അപഹാരത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ശനിദശ അവസാനിക്കുമ്പോൾ പലർക്കും ഗുണം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ശനി ജാതകത്തിൽ ലഗ്നം മുതൽ 12 ഭാവങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ, ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി മഠയനായിരിക്കും, മനക്കരുത്തിലാവത്തനായിരിക്കും, വിരൂപനായിരിക്കും, സന്തോഷമില്ലാത്തവനായിരിക്കും, ദുഷ്പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ശുഭഗ്രഹങ്ങളുടെ വീക്ഷണമുണ്ടെങ്കിൽ കുറച്ച് മാറ്റമുണ്ടാവും. 2ാം ഭാവത്ത് ശനി എന്ന് കഴിഞ്ഞാൽ കളവ് പറയുന്ന വ്യക്തിയായിരിക്കും. വിവാഹ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞായിരിക്കും. ദൂരസ്ഥലങ്ങളിൽ അലയേണ്ടി വരും. അതുപോലെ തന്നെ മുടന്തനോ അന്ധനോ ആയിരിക്കും. പണത്തിന് ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരിക്കും. 3ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞാൽ ഭീരു ആയിരിക്കും. സഹോദരനാശമുണ്ടാവും. എന്നാൽ ദീർഘായുസ് ഉണ്ടാവും, ഭൂസ്വത്ത് ഉണ്ടാവും. നല്ല ഉദാരശീലമുള്ള വ്യക്തിയായിരിക്കും, ബുദ്ധിമാനായിരിക്കും. എന്നാൽ കുറച്ച് മടിയുണ്ടാവും. 4ാം ഭാവത്ത് ശനി എന്ന് കഴിഞ്ഞാൽ മാതൃസുഖം തീരെ ഉണ്ടാവില്ല. പൂർവികമായ സ്വത്ത് നശിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും. വിദ്യാഭ്യാസം കുറയും. സ്വജനങ്ങൾ ദോഷിക്കും.
നല്ല ശീലങ്ങളൊന്നും ഉണ്ടാവില്ല. അഞ്ചാം ഭാവത്ത് ശനി എന്ന് കഴിഞ്ഞാൽ പുത്രനാശമുണ്ടാവും, മറ്റുള്ളവരെ ആക്ഷേപിക്കും, ചതിയനായിരിക്കും, പക്ഷവാത രോഗമുണ്ടാവും. ആറാം ഭാവത്ത് ശനി എന്ന് കഴിഞ്ഞാൽ ദീർഘായുസ്സുണ്ടാവും, ഐശ്വര്യമുണ്ടാവും, ശത്രുക്കളെ ജയിക്കും, ഭക്ഷണപ്രിയനായിരിക്കും. എന്നാൽ ഇടയ്ക്ക് ശത്രുക്കൾ രോഗങ്ങൾ കടങ്ങളൊക്കെ ഉണ്ടാവും, അത് പെട്ടെന്ന് തന്നെ മാറുമെന്ന് പറയുന്നു ആറിൽ ശനി എന്ന് കഴിഞ്ഞാൽ. ഏഴിൽ ശനി എന്ന് കഴിഞ്ഞാൽ ഭീരുവാകും, ജാതകനോ ഭാര്യയ്ക്കോ രോഗങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഭാര്യാനാശമുണ്ടാവും, നീച സ്ത്രീകളിൽ നീച വ്യക്തികളിലൊക്കെ താല്പര്യം ഉണ്ടാവും, അന്യ അത്യാഗ്രഹമുണ്ടാവും, കാര്യപ്രാപ്തി ഉണ്ടാവില്ല. എട്ടിൽ ശനി എന്ന് കഴിഞ്ഞാൽ ശനി എട്ടിൽ ശുഭനാണ്, വളരെ നല്ലതാണ്, ദീർഘായുസ്സുണ്ടാക്കും. അതുപോലെ തന്നെ ഈ എട്ടിൽ ശനിയെ പാപഗ്രഹങ്ങൾ നോക്കി കഴിഞ്ഞാൽ സർവത്ര ദുരിതമാകും. സ്നേഹിതന്മാരിൽ നിന്ന് അപമാനമുണ്ടാവും, പിന്നെ അർശോരോഗമുണ്ടാവും എട്ടിൽ ശനി എന്ന് കഴിഞ്ഞാൽ. പാപഗ്രഹം നോക്കിയാൽ കേട്ടോ, പാപഗ്രഹം നോക്കിയില്ലെങ്കിൽ വളരെ നല്ലതാണ്. ഒമ്പതിൽ ശനി എന്ന് കഴിഞ്ഞാൽ മതവിശ്വാസവും ധാർമ്മിക താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നീച സ്വഭാവമാകും, അത്യാഗ്രഹിയാകും, അച്ഛനിൽ നിന്ന് തീരെ ഗുണമുണ്ടാവില്ല, പുത്രഭാഗ്യമുണ്ടാവില്ല. പത്തിൽ ശനി എന്ന് കഴിഞ്ഞാൽ ജീവിതവൃത്തി വളരെ മോശമായിരിക്കും, നീചമായിരിക്കും, അവനവൻ സമ്പാദിച്ച ധനം മാത്രമേ ഉണ്ടാവുള്ളൂ, കുടുംബസ്വത്തൊന്നും ചിലപ്പോൾ ലഭിക്കില്ല, മതവിശ്വാസം മാതൃസുഖം ഉണ്ടാവില്ല. പക്ഷേ സ്വന്തം ക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ പത്തിൽ നിൽക്കുകയാണെങ്കിൽ, ശനി നിൽക്കുകയാണെങ്കിൽ ശനി ശശമഹായോഗം ചെയ്യും, അത് പറയണം. പതിനൊന്നിൽ ശനി എന്ന് കഴിഞ്ഞാൽ ദീർഘായുസ് ഉണ്ടാക്കും, ഐശ്വര്യമുണ്ടാക്കും, കീർത്തി ഉണ്ടാക്കും. പന്ത്രണ്ടിൽ ശനി എന്ന് കഴിഞ്ഞാൽ ജീവിതം സമ്പൂർണ്ണ ദുരിതമായിരിക്കും, വളരെ ചിലവുണ്ടാവും, അംഗവൈകല്യമുണ്ടാകും, ശനിദശയിൽ കാരാഗ്രഹ വാസമുണ്ടാകുമെന്നാണ് പറഞ്ഞത് ഈ പന്ത്രണ്ടിൽ ശനി എന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ശനിദശയിലെ അപഹാരങ്ങൾ. ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ശനിയുടെ ഫലങ്ങൾ. ശനിദശയിൽ ശനീശ്വരനായ അയ്യപ്പനെ നന്നായി ഭജിക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.